നിങ്ങൾ വിചാരിക്കും എന്തോ ഇത്ര സന്തോഷം എന്ന് വിചാരിക്കും. എന്താണ് ഇത്ര സന്തോഷം പറഞ്ഞു കൊടുത്തു? അപ്പൊ ഞാൻ കുറച്ച് നാളായിട്ട് എന്റെ ബ്ലഡ് റിസൾട്ടില് ഹീമോഗ്ലോബിൻ കുറവാണെന്ന് പറഞ്ഞാൽ കുറെ വിഷമിക്കുകയാണ്. ഞാൻ അതിനു വേണ്ടി ചില പശു ഒക്കെ കഴിക്കുന്നത് പോലെ ഞാൻ കുറെ ഇല കഴിച്ചു, മുരിങ്ങയില കഴിച്ചു, സ്പിനാച്ച് കഴിച്ചു. എന്നിട്ട് ഞാന് ഇവിടെ അടുത്തുള്ള എന്റെ ഒരു ലാബിൽ ഇതിപ്പോ ഒരു ഒന്നര മാസം ഞാൻ ചെയ്തു. എന്നിട്ട് ഞാൻ എന്റെ അടുത്തുള്ള ഒരു ലാബിൽ ഞാൻ ആദ്യം ടെസ്റ്റ് ചെയ്യിച്ചു ഹീമോഗ്ലോബിൻ. അപ്പൊ എന്റെ 8.9 ആയിരുന്നു ഹീമോഗ്ലോബിൻ ആദ്യം. അപ്പൊ ഈ ബ്ലഡ് ഞാൻ ഇവിടെ അടുത്ത് എവിടെയോ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഒരു ചെറിയ ലാബായിരുന്നു, അവിടെ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും 9.0 എത്തി. അപ്പൊ ഞാൻ വിചാരിച്ചു അയ്യോ ഇത്രയും കഴിച്ചിട്ട് 8.9 9.0 ആയുള്ളോ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ അടുത്ത ചെക്കപ്പിന് ഞാൻ കിംസിൽ പോയപ്പോഴത്തേക്കും അവിടുത്തെ ലാബിൽ ഞാൻ ടെസ്റ്റ് ചെയ്യിച്ചു. അപ്പോ ഹീമോഗ്ലോബിൻ 8.9 നേരെ 10.3 ആയി. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ പിന്നെ വേറൊരു ലാബിൽ പോയിട്ട് വീണ്ടും ഞാൻ ടെസ്റ്റ് ചെയ്യിച്ചു. എന്നിട്ട് ഞാൻ വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എന്റെ ഹീമോഗ്ലോബിൻ ദൈവങ്ങളെ എന്റെ കൂടുന്ന അത് തന്നെ ആയിരിക്കണേ ശരി. നോക്കിയപ്പോ വീണ്ടും 10.3. അങ്ങനെ എന്റെ ഹീമോഗ്ലോബിൻ 8.9 10.3 എത്തി. 10.3 എന്ന് പറയുന്നത് അത്ര കൂടുതലൊന്നുമല്ല, നമുക്ക് 11 ആണ് മിനിമം വേണ്ടത്. പക്ഷെ ഒരു മാസം കൊണ്ട് ഒരു മാസം കൊണ്ട് 8.9 10.3 ആക്കിയത് എങ്ങനെയാണെന്ന് നിങ്ങളോടൊന്ന് പറഞ്ഞുതരാമെന്ന് ഞാൻ വിചാരിച്ചു. എന്റെ ഡയറ്റ് എന്തായിരുന്നു എന്ന് ഞാൻ പറയാം. അയൺ ഡെഫിഷ്യന്റ് ആയ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ ഡയറ്റ് ഫോളോ ചെയ്ത് എളുപ്പം നിങ്ങളുടെ ഹീമോഗ്ലോബിൻ കൂടുന്നുള്ളതിന്റെ ഉദാഹരണമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഓഫ്കോഴ്സ് എന്റെ അയൺ ടാബ്ലറ്റ്സ് ഡോക്ടർ രണ്ടെണ്ണം എടുക്കാൻ പറഞ്ഞിരുന്നു. അതൊരു മേജർ സോഴ്സ് ഓഫ് അയൺ ആയിരുന്നു. നിങ്ങൾ അങ്ങനെ എടുക്കുന്നവരായിരിക്കില്ലല്ലോ. അപ്പൊ അത് വിടാം. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ദിവസവും ഡേറ്റ്സ് കഴിക്കുമായിരുന്നു. ഞാൻ 10 ഈന്തപ്പഴം വെച്ചാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഈന്തപ്പഴം ഒരുപാട് കഴിച്ചാൽ ഷുഗർ വരാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ ബ്ലഡിൽ ഷുഗർ കണ്ടന്റ് കുറവായിരുന്നത് കൊണ്ട് ചിലപ്പോൾ എനിക്കത് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടാവില്ല. അടുത്ത ആഴ്ച ഞാൻ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, അപ്പൊ അറിയാം. പക്ഷെ 10 ഡേറ്റ്സ് ഒരു ദിവസം കഴിക്കുന്നുണ്ടായിരുന്നു. അത്ര അല്ലെങ്കിൽ പോലും ഒരു 3-4 ഡേറ്റ്സ് എല്ലാ ദിവസവും കഴിക്കുന്നത് അയണ്ട നല്ലൊരു സോഴ്സാണ്. രണ്ടാമത്തെ കാര്യം എല്ലാ ദിവസവും സോഴ്സാണ്. എല്ലാ ദിവസവും എന്റെ ഡയറ്റിൽ ഒരു അര പ്ലേറ്റ് പച്ച ചീര ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. അതൊരു വലിയ ടോർച്ചർ ആയിരുന്നു എനിക്ക് ഒട്ടും. ഇവൻ കാണുന്നത് എന്റെ മോൻ കാണുന്നത് ഞാൻ അത്രയും അതെ, ഞാൻ ആ സ്പിനാച്ച് കൊണ്ട് വരുന്ന കാണുമ്പോൾ ഇവൻ ഓടും, കാരണം അവനല്ലെങ്കിൽ ഇതൊക്കെ അലർജിയാണ്. അപ്പൊ ഞാൻ ആ സ്പിനാച്ച് നമ്മള് സാധാരണ നമ്മൾ തോരൻ കഴിക്കുന്ന പോലെ സ്പിനാച്ച് എടുത്താൽ പോരാ. അയൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ളവർ സ്പിനാച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ, പച്ചചീര കഴിക്കുന്നുണ്ടെങ്കിൽ അര പ്ലേറ്റ് സ്പിനാച്ച് കഴിക്കണം, പച്ചചീര കഴിക്കണം. അപ്പൊ അതിന് കയ്പുണ്ടാവും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ കഴിച്ചോളാം, അല്ലാണ്ട് വേറെ മാർഗമില്ല. ഭയങ്കര സോഴ്സ് ഓഫ് അയണാണ്, അത് ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു. മൂന്നാമത്തെ കാര്യം എല്ലാ ദിവസവും എന്റെ ഡയറ്റിൽ ഞാൻ ബ്രോക്കോളി ഇൻക്ലൂഡ് ചെയ്തിരുന്നു. ബ്രോക്കോളി നിങ്ങൾക്ക് ചിലക്ക് അറിയാമായിരിക്കും, അതൊരു ക്യാബേജ് പോലെ ഇരിക്കും, ഡാർക്ക് ഗ്രീൻ കളറിലാണ് കേട്ടോ. ക്യാബേജ് അല്ല, സോറി, കോളിഫ്ലവർ പോലെ ഇരിക്കും. കോളിഫ്ലവർ അല്ല, ബട്ട് അതൊരു ഡാർക്ക് ഗ്രീൻ കളറിലിരിക്കുന്ന പൂവ് പോലെ ഇരിക്കുന്ന ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് നല്ല സോഴ്സ് ഓഫ് അയൺ ആണ്. അത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനെ ഞാൻ ഇത്തിരി ബട്ടറിലിട്ട് ഉപ്പും കുരുമുളകും ഇട്ട് അതും ക്യാപ്സിക്കം ടൊമാറ്റോസ് ഇതെല്ലാം ഒന്ന് സോർട്ട് ചെയ്തിട്ട് ലെറ്റ്യൂസും കൂടി ഇട്ട് കുറച്ച് ചീസുണ്ട്, ഫെറ്റ ചീസാണ് ഞാൻ വാങ്ങുന്നത്. ഫെറ്റ ചീസും കൂടി ഇട്ട് അതിനെ നന്നായിട്ടൊന്ന് മയണൈസും കൂടി ഇട്ട് സോർട്ട് ചെയ്തെടുത്ത നല്ല സാലഡാണ്. എല്ലാ ദിവസവും അത്രയും ബ്രോക്കോളി എൻ്റെ വയറ്റിൽ ചെല്ലുന്നുണ്ടായിരുന്നു. അപ്പം ദാറ്റ് ഇസ് വെരി ഹെൽത്തി. ചീസും ബട്ടറും ഒക്കെ നിങ്ങൾക്ക് കുറയ്ക്കാം. നമുക്ക് കൊളസ്ട്രോളിൻ്റെ ഒക്കെ ലെവൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറയ്ക്കാൻ പറ്റും. പക്ഷെ എനിക്ക് അത് കുഴപ്പമുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കാതെ ഞാനതങ്ങ് കഴിച്ചു. അപ്പം ബ്രോക്കോളി എല്ലാ ദിവസവും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. നാലാമത്തെ കാര്യം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ ദിവസവും രാത്രിയിൽ കുറച്ച് ഉണക്കമുന്തിരി വെള്ളത്തിലിട്ടിട്ട് പിറ്റേന്ന് രാവിലെ വെറും വയറ്റിൽ അതിൻ്റെ പിഴിഞ്ഞെടുത്തിട്ട്
അതിന്റെ വെള്ളം ഇങ്ങനെ പിഴിഞ്ഞെടുത്ത് അത് മൊത്തത്തോടെ കുടിക്കുക. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത്. അത് രാവിലെ കുടിക്കുമ്പോൾ നല്ല സുഖമാണ്, നല്ല സ്വാദുമാണ്. അത് ഞാൻ കുടിക്കുമായിരുന്നു, അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു കാടമുട്ട വളരെ നല്ലതാണെന്ന് പറഞ്ഞിരുന്നു. അത് കാൽഷ്യം അയൺ എല്ലാം ഉള്ള കണ്ടന്റ് ആണ്. പിസ്ത എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്വാദുള്ള ഒരു സാധനമാണ്. ഇറ്റ്സ് എ വെരി ഗുഡ് സോഴ്സ് ഓഫ് അയൺ. അത് ഞാൻ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെയാണ് ഞാൻ മെയിനായിട്ടും കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇത്രയൊക്കെ കഴിച്ചിട്ടും കൂടിയില്ലേ എന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ 10.3 എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര ഉത്സാഹമായി, ഭയങ്കര ഒരു പ്രോത്സാഹനമായി. ഇനി അങ്ങോട്ട് ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ ഈ ചീര എന്തായാലും ഞാൻ കഴിക്കില്ല. ചീര എനിക്ക് മതിയായി. പക്ഷെ ബാക്കി പറയുന്നതിൽ ഈന്തപ്പഴം, ബ്രോക്കോളി സാലഡ്, ഉണക്കമുന്തിരി, ഇതെല്ലാം ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാമെന്ന് തന്നെ വിചാരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ബ്ലഡിൽ അയൺ കുറവാണ്, ഹീമോഗ്ലോബിൻ കൂട്ടേണ്ട ആവശ്യമുണ്ട് എന്ന് ഉണ്ടെങ്കിൽ പ്ലീസ് ഫോളോ ദിസ് ഡയറ്റ്. ദിസ് ഇസ് വെരി വെരി ഹെൽപ്ഫുൾ. കാരണം എന്റെ ബ്ലഡ് റിപ്പോർട്ട്സിൽ ക്ലിയർ ആയിട്ട് ഇത് വിസിബിൾ ആണ്. 8.9 കിടന്ന് ഞാൻ 10.3 എത്തിയിരിക്കുകയാണ്. ഇനി ഇത് കുറയാതെ നോക്കേണ്ടതും എന്റെ കടമ തന്നെയാണ്. ഓക്കെ, സോ ഇതുപോലെയുള്ള ഇമ്പോർട്ടൻറ്റ് ആൻഡ് യൂസ്ഫുൾ ടിപ്സ് ആയിട്ട് ഞാൻ വീണ്ടും വരാം. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഇഫ് യു വോണ്ട് ടു നോ മോർ. ടാറ്റാ.